കൊലപാതകം ചെയ്ത ഒരു സ്വഹാബി, ഒരാളെ വധിച്ച ഒരു സ്വഹാബി പരിശുദ്ധ നബിയോട് വന്ന് പറയുന്ന സംഭവമുണ്ട്. ഇമാം ബുഖാരി ചങ്ങൽ, അഖ്റജൽ ബുഖാരി, ബുഖാരി ചങ്ങൽ പറയുന്ന ഹദീസാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്ന ചരിത്രം, അന്നഹു അതാഹു റജുലുൻ, ഒരു ചെറുപ്പക്കാരൻ വന്നു, ഇലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് എന്ന തങ്ങളുടെ അടുക്കലേക്കാണ് വരുന്നത്. ഇബ്നു അബ്ബാസ് എന്നവർ മുഫസ്സിരീങ്ങളിൽ പ്രമുഖനാണ്, സയ്യിദുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. കുഞ്ഞുനാള് മുതൽക്ക്, 10 വയസ്സ് മുതൽക്ക് പരിശുദ്ധ നബിയോട് കൂടെ ചേർന്നിട്ട് പരിശുദ്ധമായ ഇൽമുമായിട്ട് അഭേദമായ ബന്ധം വെച്ച് പുലർത്തിയ സുഹാബിയാണിത്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്ന സംഭവം ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ പറയുന്നത്. ഫഖാല, ആ ചെറുപ്പക്കാരൻ വന്നു ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുന്നത്, ഇന്നീ ഖത്തബു ഇംറഅത്തൻ, ഇബ്നു അബ്ബാസ് എന്നവരെ, ഞാനൊരു പെണ്ണിനോട് വിവാഹാലോചന നടത്തിയിട്ടുണ്ട്, ഒരു പെണ്ണിനെ ഞാൻ കല്യാണം അന്വേഷിച്ചു. എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അവൾ പറയുന്നത്. നമ്മുടെ വക്കറ്റ് വിരുവ് നിങ്ങളെ നല്ലൊരു നീയത്ത് മനസ്സിൽ കണ്ടിട്ട് വളരെ പരിശുദ്ധമായ രാത്രിയാണിത്. മൺമറഞ്ഞു പോയ നമ്മുടെമായി ബന്ധപ്പെട്ട സർവരെയും കൽബിൽ അറിഞ്ഞിട്ട് ഒരു നല്ല സുദുക്കം കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്നെ വിവാഹം ചെയ്യാൻ അവൾക്ക് സമ്മതമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് ഇത് പറയുന്നത്, ഞാനൊരു പെണ്ണിനെ കല്യാണം അന്വേഷിച്ചു പോയി, ഞാൻ വിവാഹാലോചന നടത്തി ചെന്നു, അവൾക്ക് എന്നെ വേണ്ട, ഞാനല്ലാത്ത മറ്റൊരു ചെറുപ്പക്കാരനുമായി വിവാഹം നടത്താൻ അവൾ സമ്മതിച്ചു, അവൾക്ക് സമ്മതമുണ്ട്, അവൾ അതിന് തയ്യാറെടുത്തു. മറ്റൊരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യാൻ അവൾ താല്പര്യം പ്രകടിപ്പിച്ചു, അവൾക്ക് ഇഷ്ടവുമുണ്ട്. ഈ സമയം തീർത്താൽ തീരാത്ത വല്ലാത്ത പക എന്റെ മനസ്സിലുണ്ടായി. ഞാനാണ് വിവാഹാലോചന ആദ്യമായി നടത്തുന്നത്, എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെറുപ്പക്കാരനുമായി കല്യാണാലോചന നടത്തുകയും നിശ്ചയിക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ആ പെണ്ണ്, ഞാൻ അവളെ വധിച്ചു. ഇബ്നു അബ്ബാസ് എന്നവരെ, എനിക്ക് ദേഷ്യം വന്നു, എന്നെ വേണ്ട എന്ന് പറഞ്ഞു മറ്റൊരുത്തനോടുകൂടെ ഇറങ്ങിപ്പോവാനിരുന്ന ആ പെണ്ണിനെ, ഞാൻ അവളെ വധിച്ചിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് തൗബയുണ്ടോ, ഒരു പെണ്ണിനെ ഞാൻ വധിച്ചു, എനിക്ക് തൗബയുണ്ടോ? കാല, ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നത്, ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? കാലല, ഇല്ല, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല. ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ഫഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു, തുബ ഇലല്ലാ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, വതഖറബ് ഇലൈഹി മസ്തതഅത, കഴിയും പ്രകാരം നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുക, തൗബ ചെയ്യുക. ഈ സംഭവം കാണുന്ന ഇമാം ബൈഹഖി എന്നവർ പറയുന്നത്, ഞാൻ ചെന്നു ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുക്കലേക്ക്, ഇബ്നു അബ്ബാസിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചത്, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ, തൗബയുണ്ടോ എന്ന് ചോദിച്ച ചെറുപ്പക്കാരനോട്, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നെന്തിനാ നിങ്ങൾ ചോദിച്ചത്? ഫഖാല, ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു, എനിക്കൊരു അമലിനെ കുറിച്ച് അറിയില്ല. അഖ്റബ ഇലല്ലാഹി, അള്ളാഹുവിലേക്കടുക്കാൻ ഏറ്റവും ഉതകുന്ന പ്രാപ്തമായ ഒരു സൽക്രമം അതെനിക്കറിയില്ല. ഇല്ലാ മിൻ ബിർറിൽ വാലിദാ, വാപ്പാക്കുമ്മാക്ക് ഗുണം ചെയ്യലല്ലാതെ,
വാപ്പയോട് ഉമ്മയോട് നല്ല രീതിയിൽ പെരുമാറലല്ലാതെ മറ്റൊരു നന്മയും അല്ലാഹുവിലേക്ക് അടുക്കുന്നതായിട്ട് എനിക്കറിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൊലപാതകം ചെയ്തു വന്ന ഒരു സഹാബിയോട് പറഞ്ഞത്, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചെന്നിട്ട് നന്മ ചെയ്യട, നിന്റെ വധശിക്ഷക്കുള്ള തൗബ അതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമ്മൾക്ക് തൗഫീക് നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് തൗഫീക് നൽകുമാറാവട്ടെ. ആ